വർഷങ്ങളായി കഫം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ എന്റെ ചാനലിൽ വീക്ഷിക്കുന്നവരുണ്ട്. പലപ്പോഴും ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, പഴകിയ കഫം കൊണ്ട് ഞരമ്പുകളിലും ശ്വാസകോശങ്ങളിലും നെഞ്ഞിലും കെട്ടിക്കിടന്ന് തലയുടെ ഭാഗങ്ങളിൽ കെട്ടിക്കിടന്ന് തലവേദന മറ്റു പ്രശ്നങ്ങളായി ഒരുപാട് കാലം കഫം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ, അത്തരക്കാർക്ക് ഈസി ആയിട്ട് ആ കഫങ്ങൾ ഉരുകിയൊലിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആവി പിടിക്കാനുള്ള ഒരു മരുന്നാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ആവി പിടിക്കുക, ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടത് തുളസി, കുറച്ച് തുളസി എടുക്കുക, പിന്നെ ഒരു കഷ്ണം മഞ്ഞൾ എടുക്കുക, പിന്നെ അതോടൊപ്പം കുറച്ച് പൊതീന എടുക്കുക, ഒരല്പം ഒരു പിടി ഉലുവ എടുക്കുക, പിന്നെ കുറച്ച് കല്ലുപ്പ്. ഇത്ര മരുന്നുകളെടുത്ത് ചതച്ചിട്ട് നന്നായി വെള്ളം തിളപ്പിക്കുക. അപ്പം സാധാരണ നാം ടൈഗർ ബാം വിക്സുകളൊക്കെ ഉപയോഗിച്ച് നാം ആവി പിടിക്കാറുണ്ട്. ആ മരുന്നുകളൊക്കെ മാറ്റി ഈ മരുന്ന് ഉപയോഗിച്ച് നന്നായി വെള്ളം തിളപ്പിച്ച് ബക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രങ്ങളിലോ ഒഴിച്ച് ഒരു തുണി കൊണ്ട് മൂടി ശരീരം തലയുടെ ഭാഗങ്ങളൊക്കെ മൂടി നാം നല്ലപോലെ ആവി പിടിക്കുക. ആ വരുന്ന വെള്ളത്തിൽ നിന്നും വരുന്ന ആവി പരിപൂർണമായി നമ്മുടെ അകത്തേക്ക് കയറണം. നമ്മൾ ശ്വാസത്തിലും മറ്റുമായിട്ട് അകത്തേക്ക് കയറുന്ന വിധത്തിൽ നല്ലപോലെ ആവി പിടിച്ചു കഴിഞ്ഞാൽ എത്ര പഴകിയ കഫമാണെങ്കിലും നമുക്ക് പരിപൂർണമായും ഉരുകിയൊലിക്കുന്നതായി കാണാം. പരിപൂർണമായും പുറത്തു വരും. അത് ചീന്തിയെടുത്തുകൊണ്ട് അല്ല തുപ്പിക്കളഞ്ഞുകൊണ്ട് കഫം പരിപൂർണമായും നാം മാറ്റുക. ഇത്തരം പ്രശ്നങ്ങളിൽ നമുക്ക് പരിഹാരം കണ്ടെത്തുക. ഇതെല്ലാവരും ചെയ്യുക, ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹെൽത്തിയായ ഒരുപാട് ടിപ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.